Step one, wake up early, gonna rise with the sun. Step two, get some good, some food in you. Step three, think real hard about what you wanna be. Step four, fuck everybody, just do your thing. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നുള്ളത് കാസർഗോഡ് ഉദുമയിലാണ്. ഉദുമ റെയിൽവേ ക്രോസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഹാപ്പി കിഡ്സിലാണ് കേട്ടോ. ഇത് ഇവിടെ മാത്രമല്ല, കണ്ണൂരിൽ ഉണ്ട് കേട്ടോ. കാസർഗോഡ് മാത്രമല്ല, കണ്ണൂരിൽ മാട്ടൂലും മടക്കരയൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു വലിയ ഷോറൂം തന്നെയാണ്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കടയൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ജനിച്ച മുതൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് കുട്ടികളുള്ള പാഡാണല്ലേ. ആ പാഡ് നമുക്ക് അലക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന പാഡ്, പമ്പേഴ്സും അതുപോലെ തന്നെ നമ്മൾ കുറേ എന്താ പറയുക മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് പറ്റാറില്ല, പ്രസവിച്ച ഉടനെ ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് ഇതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം ക്ലോത്ത് മെറ്റീരിയലായിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലക്കിയിട്ട് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന പാഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കുട്ടികൾക്കുള്ള ബേബി സെറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് ടോയ്സ് ആണ് കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, ബ്ലോക്സും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് ഒരു വലിയ കുട്ടികൾക്ക് ഇതാക്കുന്നതാണ്. ഇത് ചെറിയ കുട്ടികളുടെ പാവകളൊക്കെയാണ്. പിന്നെ ഇത് ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണാം. അപ്പോൾ ഒരുപാട് ടോയ്സ് ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ പാഡ് കേട്ടോ. ഇത് കുട്ടികൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗ്സ്, ഫോർ ഇൻസിനൊക്കെ ഞാൻ എൻ്റെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫോർ ഇൻസിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതുമുണ്ട്, അതല്ലാതെ നമ്മൾ ബട്ടൺസ് വെച്ചിട്ട് ഇടുന്ന അതുപോലെയുള്ളതൊക്കെ ഉണ്ട്. പമ്പേഴ്സ് മോഡലിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ്, നല്ല കുട്ടികളുടെ സ്കിന്നിനൊന്നും പറ്റാത്ത രീതിയിലുള്ളതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ പാഡിനെ യൂസ് ചെയ്യുന്ന പുറമേ ഇതാ കെട്ടിയിട്ട് നമുക്ക് എത്രയാണോ കുട്ടികളുടെ സൈസിനനുസരിച്ചിട്ട് കെട്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ളത്. ഇതാ, ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. 360 രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ട്രൗസർ ആയിട്ട് വരുന്നതുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് കണ്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചെറിയ നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബേബി സെറ്റ് നമുക്കെല്ലാം തയ്യാറാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നി. അത്രയും നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പിറന്ന പാടെയുള്ള കുട്ടികൾ മുതലൊരു 17 വയസ്സ് വരെയുള്ള സൈക്കിൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കുട്ടികൾ എന്ന് പറയുമ്പം ഫസ്റ്റ് ഓപ്ഷൻ ഹാപ്പി കിഡ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ഓണർ തന്നെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നി എല്ലാ പേരൻസും കേൾക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാട്ടോ. അപ്പോൾ ദുൽഖർനി വണ്ടി ഇഷ്ടമായത് കൊണ്ട് തന്നെ കയറി ഇരുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഇലക്ട്രിക് കാറുകളല്ലാണ്ട് ഒന്നുമില്ലാത്ത സാധാരണ നമ്മൾ കാല് വെച്ച് തുഴയുന്ന ആ ഒരു ഇതില്ലേ, കാറില്ലേ, ആ കാറുകളൊക്കെയുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ വലിയ കുട്ടികളുടെ സൈക്കിളും കാര്യങ്ങളും, സൈക്കിള് മാത്രമല്ല പല രീതിയിലുള്ള സ്കേറ്റിംഗ് ബോർഡ്സ് മുതലുള്ള അങ്ങനെയുള്ള നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വന്നൊന്ന് കാണാം. നിങ്ങൾ അടുത്താണെങ്കിൽ നിങ്ങളൊന്നും മിസ്സാക്കരുത്. ഇവിടെ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കാണാം, റേറ്റ് അറിയാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് ഷോപ്പിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതും അതിൻ്റെ ഓണർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. ബാക്കി ഇതിൻ്റെ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാണ്ട് അവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് അതിലുണ്ടോ എന്ന് താല്പര്യപ്പെട്ടിട്ടുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടും നമുക്ക് മാർക്കറ്റിൽ ശ്രമിക്കാം. അപ്പം നമ്മൾക്ക് അവിടെ ഉള്ള ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ചെറിയ വിലയിലും ഏറ്റവും നല്ല പ്രൊഡക്റ്റും കിട്ടാനുണ്ടാകുന്ന സാധ്യതകളിലേക്ക് ഡയറക്റ്റ് എത്താനുള്ള ഒരു സൗകര്യം ഉണ്ടോ? മറ്റു ചിലപ്പോൾ നിങ്ങൾക്ക് പരിമിതി ഉണ്ടല്ലോ, വാങ്ങുന്ന ഒരു ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടാവും. ഇതൊരു ഒരാഴ്ച മുമ്പേ നമ്മൾ അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് ഒരു അന്വേഷണം പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ലത് ഏറ്റവും ആവശ്യമുള്ള സംഭവം കിട്ടാനുണ്ടാകുന്ന ഒരു സംവിധാനം നമ്മളുടെ സൗഹൃദം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൂടി ഇപ്പോഴത്തെ വരുന്ന കാലത്തേക്ക് ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ. അപ്പോൾ കുട്ടികൾക്കും അറിയാം, ഹാപ്പി കിഡില് കണ്ടിട്ടുണ്ട് അല്ല, ആ ചോയ്സ് അതല്ല, ഇവിടെ വരണമെന്നോ അതിനനുസരിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജൊന്നും നഷ്ടപ്പെടാണ്ട് തന്നെ വീട്ടിൽ നിന്ന് തീരുമാനം എടുത്തതിന് ശേഷം ഡോർ സ്റ്റെപ്പിലേക്ക് ഇത് പോയി കിട്ടുക എന്നുണ്ടാകുന്ന ഒരു നല്ല ഗുണമല്ലേ. അപ്പോൾ റിസ്ക്കില്ലാണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടുന്ന സംഭവത്തിന് ഏറ്റവും സ്മൂത്തായിട്ട് ചെയ്യാനുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് പകരാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ യൂസ്ഫുള്ളാണ്. ഇപ്പോഴത്തെ ടോയ്സുകൾ തികച്ചും വെറും ടോയ്സ് അല്ല, അതിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ കളറിന അല്ലെങ്കിൽ അവരെ സ്ട്രൈക്ക് ചെയ്യിക്കാനുള്ള ഒരുപാട് ടോയ്സിൽ അസെറ്റായിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും നീ അത് പൊളിച്ചോന്ന്,
അതല്ല അതിൻ്റെ അപ്പുറം ഉണ്ടാകുന്ന ഭാവനകളിലേക്ക് പോയി ഈ യൂറോപ്യൻസ് എല്ലാം എന്തുകൊണ്ടാണ് നമ്മളെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ വാസനയോട് വല്ലാണ്ട് ഈ പാരൻസ് റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ മെറോഡോൺ ഉണ്ടാവുന്ന എന്തിട്ടാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു മെറോഡോൺ ഉണ്ടാവില്ല, നീ അതിന്റെ മുകളിൽ കയറില്ല, ആടുന്ന് വീണു, ഇതിന്റെ മുകളിൽ വീണു, ജന്മത്തി മെറോഡോൺ വരുമോ, നല്ലൊരു അഭ്യാസി വരൂല, അതിന്റെ മുകളിൽ കയറിയാ വീണു പോകൂ എന്ന് നമ്മളിൽ ഉണ്ടാകുന്ന താല്പര്യത്തെ നമ്മളെ കുട്ടികളിലേക്ക് അടിച്ച് ഏൽപ്പിച്ചു. നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ എല്ലാ പൊട്ടൻഷ്യലും എന്ത് ചെയ്യൂ, അമ്മ കലമ്പോ അല്ലെങ്കിൽ ഉമ്മ കലമ്പോ അത് കയറണ്ട, ഇത് തൊടണ്ട. കാരണം ഓർ നല്ല കുട്ടികൾ നമ്മളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളറിയാണ്ട് അവരുടെ കാരിയറിലേക്ക് ഉണ്ടാകുന്ന ഒരു സാധ്യത നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മളും കൂടി എന്ത് ചെയ്യണോ, കാലത്തിനനുസരിച്ചിട്ട് കുട്ടികൾ കുട്ടികൾ തന്നെയാണ്, കുട്ടികളിലേക്ക് നമ്മളുടെ ആലോചനയും നമ്മളുടെ ചിന്തയും അവരിലേക്ക് പകർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾ കുട്ടികളായിട്ട് വളരട്ടെ, അതിനെ ആസ്വദിക്കുന്ന രീതികളിലേക്ക് നമ്മൾ മാറണമെന്നാണ് ഈ മേഖലകളിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവം. കാരണം ഒരൊറ്റൊരു സംഭവം വേസ്റ്റ് ആവില്ല. ഇപ്പൊ ഒരു 10,000 rupees ഒരു കാറ് വാങ്ങുന്ന വിചാരിക്കും, 10,000 rupees ഈ കാലഘട്ടത്തിൽ നമ്മൾ ഡ്രൈവിങ്ങിന് പോയാൽ, ഇവ ഡ്രൈവിംഗ് എമൗണ്ടിന് പോയാലും നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇവരുടെ സംഭവം പോകണം. കുട്ടികൾക്ക് പാർക്കിംഗ് ആയിട്ടും ബാലൻസിംഗ് ആയിട്ടും ആളെ തട്ടി പോകുന്നു എന്നും മൂന്നാമത്തെ വയസ്സിലെ റൈഡിങ്ങിന്റെ മനസ്സിലാവും, ഇതുകൊണ്ട് പോയി താഴെ ഇടിച്ച് കഴിഞ്ഞാൽ എന്റെ പൊട്ടിപ്പോ, അപ്പൊ ഞാൻ ഇടിക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടി, ബാക്ക് കവർ ചെയ്യും, ഓടിക്കുമ്പോൾ ഏടെ ലാൻഡിങ്, അതൊക്കെ സംഭവം സ്വാഭാവികമായിട്ടും ഈ ടോയ്സ് എന്നുള്ള ഇതിൽ തന്നെ അച്ചീവ്മെന്റ് ആയിട്ട് മാറ്റാം. ആ സംഭവം ഉണ്ടല്ലോ, പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സൈക്കിളൊക്കെ ഓരോ വെക്കേഷനിലും കാത്തു നിൽക്കണം, ഒരു മണിക്കൂർ ഒരു സൈക്കിൾ എടുത്ത് മൂന്നാലാൾ പിടിച്ച്. ഇപ്പോൾ ഒരു കുട്ടിനെ പിടിച്ചിട്ട് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണ്, കുട്ടികൾ വളർന്നു, അവരുടെ ടാലൻറ്റ് വളർന്നു, അവരുടെ സൗകര്യങ്ങൾ വളർന്നു, ആ രീതികളിലേക്ക് പോകുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും.